സിബിഐ ഇഡി എന്നീ കേന്ദ്ര ഏജൻസികൾക്കെതിരെ താൻ കേസ് കൊടുത്തിട്ടുണ്ടെന്നും തന്റെ ഉദ്യോഗസ്ഥരെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചാൽ കേന്ദ്ര ഉദ്യോഗസ്ഥരെ താനും വിളിപ്പിക്കുമെന്ന മമത ഒരു റാലിയിൽ കേന്ദ്ര ഉദ്യോഗസ്ഥർക്കെതിരെ ഭീഷണി മുഴക്കിയിരുന്നു. തൃണമൂൽ കോൺഗ്രസ് വിദ്യാർത്ഥി വിഭാഗം സംഘടിപ്പിച്ച റാലിയിൽ കാട്ടിയ വീര്യമൊക്കെ ചോർന്ന നിലയിലാണിപ്പോൾ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി എന്നാണ് പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ദീദി കേന്ദ്ര ഏജൻസികളെ ഭീഷണിപ്പെടുത്താൻ നോക്കിയെങ്കിലും കൽക്കരി കുംഭകോണ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് എംപി അഭിഷേക് ബാനർജിക്ക് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെ വീണ്ടും വിമർശനവുമായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തി. അന്ന് മമത പറഞ്ഞത് കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയ വൈരം തീർക്കുക മാത്രമല്ല അക്രമത്തിന് നേതൃത്വം നൽകുകയാണ് ചെയ്യുന്നതെന്നുമായിരുന്നു. രാഷ്ട്രീയം ഇത്രമാത്രം വൃത്തികെട്ടതാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ താൻ അതിനെ ഇറങ്ങിത്തിരിക്കില്ലായിരുന്നുവെന്നും മമത പറഞ്ഞിരുന്നു. ഇത് ട്രോളന്മാർ ഏറ്റെടുക്കുകയും ചെയ്തു. കന്നുകാലിക്കടത്തിനും കൽക്കരി കുംഭകോണത്തിനും ഉത്തരവാദി കേന്ദ്ര സർക്കാരാണെന്നായിരുന്നു മമതാ ബാനർജി അന്ന് ആരോപിച്ചത്. ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്തതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് മമതാ ബാനർജി. ബി ജെ പിയിലെ ചില നേതാക്കളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണ് ബി ജെ പി എന്ന് മമത ആരോപിക്കുന്നു. സംസ്ഥാനത്ത് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ്. അഴിമതിക്കുരുക്കിൽപ്പെട്ട് ജയിലിൽ കഴിയുന്ന വിദ്യാഭ്യാസ മന്ത്രിയായ പാർത്ഥ ചാറ്റർജി ഉൾപ്പെടുന്ന നേതാക്കളെ സംരക്ഷിക്കുന്ന നിലപാടാണ് മമത മുൻപ് സ്വീകരിച്ചത്. കന്നുകാലി കുംഭകോണ കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവായ അനുബത്ര മണ്ഡലിനെ സിബിഐ കസ്റ്റഡിയിൽ എടുക്കുകയും അഴിക്കുള്ളിലാക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് 100 തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ അഴിമതി നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള രേഖകൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കൈമാറുമെന്ന് പറഞ്ഞിരുന്നു. നേതാക്കൾക്കെതിരെ അന്വേഷണം വന്നാൽ സംസ്ഥാനത്ത് ഭരണം നടത്താൻ സാധിക്കാത്ത ഗതി വരുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് മമത മോദിയെ പുകഴ്ത്താൻ തുടങ്ങിയിരിക്കുന്നതെന്നാണ് ബിജെപി ആരോപിക്കുന്നത്. നന്ദിഗ്രാമിൽ ഇപ്പോൾ നടന്ന സഹകരണ സൊസൈറ്റി തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനെ തകർത്തിരിക്കുകയാണ് ബിജെപി. 12-ൽ 11 സീറ്റ് നേടിയാണ് ബിജെപി വിജയത്തേരോട്ടം നടത്തിയത്. തൃണമൂൽ കോൺഗ്രസ് ഏറെക്കാലമായി കൈവശം വെച്ച് അടക്കി ഭരിക്കുന്ന കർഷക സഹകരണ സ്ഥാപനം പിടിച്ചെടുത്തതുകൊണ്ടാണ് ബിജെപി മമതയ്ക്ക് ചുട്ട മറുപടി നൽകിയിരിക്കുന്നത്. ആകെ കിട്ടിയ ഒരു സീറ്റ് ഒരു വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് തൃണമൂലിന് നേടാനായതെന്നതും മമതയുടെ തകർച്ചയ്ക്ക് ആക്കം കൊടുത്തുണ്ട്. ഇതിന് പിന്നാലെയാണ് മോദിയെ പുകഴ്ത്തി മമത രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.